ത്രീ മന്ത്യ നോർമൽ ബേബിയും ത്രീ മന്തായ പ്രീ ടൈം ബേബിയും അതായത് കറക്റ്റ് ഏജ് ത്രീ മന്ത്യ പ്രീ ടൈം ബേബിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ വീഡിയോയിൽ പറയുന്നത് പ്രീ ടൈം ബേബിയുടെ ഫസ്റ്റ് തൊട്ട് ത്രീ മന്ത് വരെയുള്ള വളർച്ചയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇനി എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് ഞാൻ പറയാം ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവർ വെയിറ്റ് തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് നോർമൽ ബേബി മാക്സിമം നാല് മുതൽ എട്ട് കിലോ വരെ ആകാം ത്രീ മന്ത് ആകുമ്പോഴേക്കും പക്ഷേ പ്രീ ടൈം ബേബി മാക്സിമം നാല് ടു അഞ്ച് കിലോ വരെ ആകാറുള്ളൂ അത്രേ ആകുള്ളൂ പിന്നെ ഇവരുടെ ഹൈറ്റും അതനുസരിച്ചുള്ള നീളമേ കാണുള്ളൂ പ്രീ ടൈം ബേബിക്ക് ഇച്ചിരി കുറവായിരിക്കും നോർമൽ ബേബിക്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ തലയുടെ ചുറ്റളവും പ്രീ ടൈം ബേബിക്ക് കുറവായിരിക്കും നോർമൽ ബേബീസിന് എത്രയാണ് നോർമലി വേണ്ടത് അത്രയും തന്നെ കാണും പക്ഷേ പ്രീ ടൈം ബേബിക്ക് ഇച്ചിരി കുറവായിരിക്കും കൂടാതെ അവരുടെ ആക്ടിവിറ്റീസ് അതായത് നോർമൽ ബേബി കുറച്ചുകൂടെ ആയതുകൊണ്ട് നല്ല ആക്ടിവിറ്റി ആയിരിക്കും അവർക്ക് പക്ഷേ പ്രീ ടൈം ബേബിക്ക് കുറച്ച് വെയ്റ്റും കുറവാണ് അവർക്ക് സ്ട്രെങ്ത്തും കുറവായതുകൊണ്ട് ആക്ടിവിറ്റി ഉണ്ടാവും ഇല്ലെന്നല്ല പക്ഷെ ആക്ടിവിറ്റിയുടെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും അതായത് ചവിട്ടുമ്പോഴൊക്കെ ആ ഉള്ള ഒരു പ്രഷറ് നോർമൽ ബേബിയെ അപേക്ഷിച്ച് പ്രീ ടൈം ബേബിക്ക് കുറവായിരിക്കും അതുപോലെ ഒരു സാധനം കയ്യിൽ കൊടുത്താൽ പിടിക്കുന്നതും അല്ലെങ്കിൽ ഒരു സാധനം വലിക്കാൻ ചെല്ലുന്നതും അല്ലെങ്കിൽ പിടിക്കാൻ ചെല്ലുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രീ ടൈം ബേബിക്ക് കുറവായിരിക്കും കാരണം അവർ നാല് അഞ്ച് മാസമൊക്കെ ആവുമ്പോഴേക്കും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നല്ലതായിട്ട് ചെയ്തു തുടങ്ങത്തുള്ളൂ അതുപോലെ തന്നെ തല കുറയ്ക്കുന്നതും പ്രീ ടൈം ബേബിക്ക് സ്ലോ ആയിരിക്കും അതായത് ത്രീ മന്തിൽ പ്രീ ടൈം ബേബിക്ക് തല ഉറക്കലും ഉറയ്ക്കത്തില്ല ചില കുഞ്ഞുങ്ങൾ കുറയ്ക്കുമായിരിക്കും കിട്ടും പക്ഷേ മാക്സിമം ഞാൻ കണ്ടിട്ടുള്ളതിൽ എല്ലാം ത്രീ ടൈം പ്രീ ടൈം ബേബിക്ക് ത്രീ മന്തിൽ തല ഉറച്ചിട്ടില്ല പക്ഷേ നോർമൽ ബേബീസിന് മൂന്ന് മന്ത് ആകുമ്പോഴേക്കും ഏകദേശം അവർ തലയുടെ കൺട്രോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാഴ്ച ഈ പ്രീടേൺ ബേബിക്ക് ത്രീ മന്ത് കഴിയുമ്പോഴേക്കും ചില കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഒരു സാധനത്തിലേക്ക് രണ്ട് കണ്ണുകളും അല്ലെങ്കിൽ ഒരു സാധനത്തിലേക്ക് രണ്ട് കൃഷ്ണമണിയും ഒരുപോലൊക്കെ നോക്കാൻ കഴിയത്തുള്ളൂ ചില കുഞ്ഞുങ്ങൾ ഇപ്പോഴും കൊങ്ങണ്ണു പോലെ ഒരു കൃഷ്ണമണി മാറിയായിരിക്കും നോക്കുന്നത് അത് ഒരു നാലഞ്ച് മാസം ആകുമ്പോഴത്തേക്ക് അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലെന്നല്ല ഇച്ചിരി ഡിലേ ആകും അവർക്ക് അത് പിന്നെ പ്രീ ടൈം ബേബി ആയതുകൊണ്ട് തന്നെ അവർക്കൊരിച്ചിരി ഡിലേ ആകും അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ നോർമൽ ബേബീസ് ത്രീ മന്ത് കഴി ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ കമിഴ്ന്ന് വീഴാനുള്ള ശ്രമമൊക്കെ നടത്തും ചരിഞ്ഞ് വീഴും അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് തന്നെ വീഴും പക്ഷെ പ്രീ ടൈം ബേബീസ് അങ്ങനെ ചെയ്യാറില്ല പ്രീ ടൈം ബേബീസ് ചിലപ്പം മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും അവർ ചെറു ചെറുതായിട്ടൊന്ന് ചരിക തന്നെ ചെയ്യുക കമിഴ്ന്ന് ഒരിക്കലും വീഴില്ല അവർ ചെറുതായിട്ടൊന്ന് ചരിയുമായിരിക്കും ചില കുഞ്ഞുങ്ങളെ ചില കുഞ്ഞുങ്ങളുടെ വെയ്റ്റിനൊക്കെ അപേക്ഷിച്ചാണ് അവർ ഈ ചരിയുന്നതൊക്കെ പിന്നെ പ്രീ ടൈം ബേബി കമിഴ്ന്നു വീഴാൻ എങ്ങനെയായാലും അഞ്ച് മുതൽ ആറ് മാസം വരെ എടുക്കും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല കുഞ്ഞ് ജസ്റ്റ് അവിടെ ഒരു പൊസിഷനിൽ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ അതുപോലെ തന്നെ പ്രീ ടൈം ബേബിയെ കമിഴ്ത്തി കിടത്തിയാലും വലുതായിട്ട് അവർ തല പൊന്തിക്കണമെന്നില്ല നോർമൽ ബേബി അപേക്ഷിച്ച് ചിലപ്പോൾ നോർമൽ ബേബിക്ക് ഹെഡ് കൺട്രോൾ ആയതുകൊണ്ട് അവർ തല ഉയർത്തി നോക്കാം പക്ഷേ പ്രീ ടൈം ബേബി അങ്ങനെ ചെയ്യാറില്ലേ മൂന്ന് മാസമാകുമ്പോഴത്തേക്കും അത് കണ്ട് പേടിക്കേണ്ട പ്രീ ടൈം ആയാലും നോർമൽ ബേബി ആയാലും കയ്യും കാലും നൂർത്തും മടക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യും പ്രീ ടൈം ബേബിക്ക് ഇച്ചിരി കുറവായിരിക്കും അവർ ചെയ്യുന്നതിൽ സ്ട്രെങ്ത് കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ ആക്ടിവിറ്റി രണ്ട് കുഞ്ഞുങ്ങളും ചെയ്യും കേട്ടോ ത്രീ മന്ത് ആകുമ്പോഴത്തേക്കും ചെയ്തില്ലെങ്കിലാണ് നമ്മൾ ആ കാര്യം ഡോക്ടറെ അറിയിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് പ്രീ ടൈം ബേബിയും നോർമൽ ബേബിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനി ഈ പ്രീ ടൈം ബേബി ത്രീ മന്ത് ആയിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലാണ് നമ്മൾ കുറച്ച് ബോധവാന്മാരാകേണ്ടത് അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേണ്ടത് വിവരം പറയേണ്ടത് എന്ന് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞു അമ്മയെ നോക്കി ഒട്ടും ചിരിക്കുന്നില്ല പാൽ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ കളിപ്പിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒന്നും കുഞ്ഞ് അമ്മയുടെ മുഖം നോക്കുന്നുമില്ല ഒട്ടും കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കുന്നില്ല മറ്റുള്ളവരെ നോക്കി ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രപ്പായിട്ടും ഡോക്ടറെ വിവരം അറിയിക്കേണ്ടതാണ് കൂടാതെ ഒരു സമയം പോലും കുഞ്ഞിന് കൃഷ്ണമണികൾ നേരെ പിടിച്ച ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കാൻ കഴിയാത്തത് അതായത് രണ്ട് കൃഷ്ണമണിയും രണ്ട് ഭാഗത്തേക്കായിട്ട് നോക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും കുഞ്ഞുങ്ങൾ നേരെ നോക്കേണ്ടതായി എപ്പോഴും അവർക്ക് സാധിക്കണമെന്നില്ല ട്രീ ടൈം ബേബി ആയതുകൊണ്ട് പക്ഷേ ചില സമയത്തെങ്കിലും അല്ലെങ്കിൽ കളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അമ്മയെ നോക്കുമ്പോഴൊക്കെ ചില സമയത്തെങ്കിലും അവർക്ക് ആ ഒരു കൃഷ്ണമണി നേരെ നോക്കാൻ സാധിക്കണം അങ്ങനെ സാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കളറുള്ള വസ്തുക്കളൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ച് കുഞ്ഞ് നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണേ ഇതൊക്കെ കുഞ്ഞിൻ്റെ കാഴ്ച കറക്റ്റാണോ അല്ലെ കൊങ്ങണു പോലുള്ള കാര്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നത് അതുപോലെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പം തിരിഞ്ഞു നോക്കാതിരിക്കുക അല്ലെ ഉള്ള വസ്തുക്കൾ കൊണ്ട് കളിപ്പിക്കുമ്പോഴൊന്നും അവർക്കൊരു പിന്നെ ശ്രദ്ധയില്ലാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോഴും കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് കാണിക്കണം കാരണം അത് കേൾവിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലാണ് കുഞ്ഞുങ്ങളിങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നത് അപ്പം അതും ഡോക്ടറെ കാണിക്കേണ്ടതാണ് അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളെ കിടത്തുമ്പോൾ അവരുടെ തല ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് കൈകാലുകൾ മുറുക്കെ ഇങ്ങനെ പിടിക്കാറുണ്ട് അങ്ങനെയൊക്കെ കാണുവാണെങ്കിലും ഡോക്ടറെ നമ്മൾ അറിയിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ തള്ളവരിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ മടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നതും ഡോക്ടറെ കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ കൂടുതൽ സമയം പിന്നെ ആക്ടിവിറ്റീസ് കുറയുക കുറയുക അതായത് കൂടുതൽ സമയം കുഞ്ഞ് അനങ്ങാതെ തന്നെ ഒരു ഒരു സ്ഥലത്ത് തന്നെ കിടക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട അപകട സൂചനയായിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രീ ടൈം ബേബിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൗണ്ട് ഉണ്ടാക്കും അവർ പക്ഷെ അത് വളരെ ചെറിയ സൗണ്ടായിരിക്കും എന്ന് പക്ഷേ ഒട്ടും സൗണ്ട് കുഞ്ഞുണ്ടാക്കുന്നില്ല ഒന്ന് മൂളുന്നോ ഞരങ്ങുന്നോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊന്നും ഒരു റിയാക്ഷനും കുഞ്ഞ് കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾ കൈകാലുകൾ നന്നായിട്ട് നിവർത്തുകയും മടക്കുകയും ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണേ പ്രീടൈം ബേബി ആയതുകൊണ്ട് തല ഉറച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഒരു മൂ ത്രീ മന്തിലൊന്നും അവർക്ക് ചിലപ്പോൾ തല ഉറക്കില്ല അവർക്ക് അഞ്ച് ആറ് മന്ത് വരെ എടുക്കാറുണ്ട് ചില പ്രീടൈം ടൈം ബേബീസിന് അതുകൊണ്ട് തല ഉറച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഡോക്ടറെ കാണിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിച്ചാലും ഡോക്ടറെ ഇതുതന്നെ പറയുള്ളൂ കുറച്ച് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കൂ കുഞ്ഞിന് തല ഉറക്കാറ ആവും പ്രീടൈം ടൈം ബേബിയല്ലേ എന്നേ അവർ പറയത്തുള്ളൂ അതുകൊണ്ട് ത്രീ മന്ത്യ ആയ പ്രീടൈം ബേബിക്ക് തല ഉറച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കും വിഷമിക്കേണ്ടതില്ല അതുപോലെ തന്നെയാണ് ത്രീ മന്ത് കഴിഞ്ഞിട്ടും പ്രീ ടൈം ബേബിക്ക് പാല് വലിച്ചു കുടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നം നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് കേട്ടോ അത് ചിലപ്പോൾ കുഞ്ഞിന് പറ്റാത്തത് കൊണ്ടോ ആവാം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മയുടെ ബ്രസ്റ്റിൻ്റെ ഭാഗം കുഞ്ഞിന് വലിച്ചു കുടിക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കാം അപ്പം അതും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് മാക്സിമം ത്രീ മന്ത് ആകുമ്പോഴത്തേക്കും തന്നെ എല്ലാ പ്രീം ടൈം ബേബീസും പാല് വലിച്ചു കുടിക്കാറായിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് പൊതുവേ ഈ പ്രീ ടൈം ബേബീസിന് പാലൊക്കെ കുടിച്ച് കഴിയുമ്പോൾ വയറ് കുറച്ച് പൊന്തിയിരിക്കാറുണ്ട് അതായത് വയറ് കുറച്ച് വീർത്തിരിക്കാറുണ്ട് അത് നമ്മൾ കാര്യമാക്കാറില്ല നോർമൽ ബേബീസിനൊക്കെ അങ്ങനെയാണ് പക്ഷേ പ്രീ ടൈം ബേബീസിനും ഒരുപാടങ്ങ് വയറ് പൊന്തിയിരിക്കുകയാണ് മൂന്ന് മത്തത്തിന് ശേഷവും ഗ്യാസൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷവും ഒരുപാടങ്ങ് വയറ് പൊന്തിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് കാരണം കുഞ്ഞിന് വയറ് പെരുപ്പം പോലുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ത്രീ മന്ത്യ പ്രിട്ടേൺ ബേബീസിൻ്റെ മല വിസർജനം നടത്തുമ്പോൾ അത് ആദ്യത്തെ ആദ്യം കുഞ്ഞുങ്ങൾക്ക് ചെറിയ ലോഷം പോലൊക്കെ ആയിരിക്കും മലം പോകുന്നത് പക്ഷേ ത്രീ മന്ത് ആകുമ്പോഴേക്കും ത്രീ മന്ത് കഴിയാറാകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ മലത്തിന് കുറച്ച് കട്ടി വരണം ഒരു അല്പം വെള്ളം പോലല്ലാതെ കുറച്ച് കട്ടിയിലായിരിക്കും അവർ പോകുന്നത് അങ്ങനെയല്ല ഇപ്പോഴും കുഞ്ഞ് അയഞ്ഞ് തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം അതുകൂടാതെ കുഞ്ഞ് പോകുന്നില്ല എങ്കിലും ഒരു പിന്നെ മാക്സിമം പറയുന്നത് ഒരാഴ്ച വരെ കുഞ്ഞുങ്ങൾ പോകാതിരിക്കാം കാരണം മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് പതിനാല് ദിവസം വരെ കുഞ്ഞുങ്ങൾ മലം പോയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത് പക്ഷേ പ്രീ ടൈം ബേബി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വരുപ്പം പോയി ുള്ള കാര്യങ്ങൾ വരും അതുകൊണ്ട് അവർ നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിൽ കൂടുതലും അവർ മലം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഡോക്ടറെ കാണിച്ചിരിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രീ ടൈം ബേബി ആയതുകൊണ്ട് ത്രീ മന്ത്ക്കെ ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അന്നേരം റെഗുലറായിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല ഹോസ്പിറ്റലിൽ പോകേണ്ടതില്ല വീട്ടിലൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ചെക്ക് ചെയ്തോളം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിന് വെയിറ്റ് കുറയുകയാണെങ്കിലും വെയിറ്റ് കൂടുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിന് വെയിറ്റ് കുറയുകയാണെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രീ ടൈം ബേബീസിന് ത്രീ മന്ത് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡോക്ടറെ കാണിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക് യു ഗൈസ്